കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ വേദപുസ്തക പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യം ഇന്നലെ ഇന്ന് നാളെ എന്ന തുടർമാനമായ പഠനത്തിൽ അതിൻ്റെ പുതിയ നിയമത്തിലെ ദൈവരാജ്യ ജീവിതത്തെക്കുറിച്ച് അതിലെ നിയമങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ദൈവരാജ്യത്തിൽ നമ്മൾ ഒരിക്കൽ അന്ധകാരത്തിൻ്റെ അധീനതയിലായിരുന്നു. ഈ അന്ധകാരത്തിൻ്റെ അധീനതയിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു, വീണ്ടെടുത്തു. അവൻ രക്ഷകനാണ്, അവൻ രക്ഷകനാണ്. അവൻ യേശു എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടെടുത്തതാണ്. അവൻ വീണ്ടെടുത്തിരുന്നില്ല എങ്കിൽ, അഥവാ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ പുത്രൻ്റെ രാജ്യത്തിലേക്ക്, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് എനിക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ബിക്കോസ് ഐ ഹാവ് ബീൻ റിഡീംഡ് ബൈ ജീസസ്, രക്ഷകനായ യേശു എന്നെ വീണ്ടെടുത്ത് ഈ പുതിയ ലോകത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചിരിക്കുമ്പോൾ അതെൻ്റെ ചോയ്സാണ്. കാര്യം പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് വിടുവിക്കാനായിട്ട് വന്നു, പക്ഷേ വിടുവിക്കാൻ വന്നപ്പോഴത്തേക്ക് അവർ പറയുകയാണ് അത് സാരമില്ല, ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം എന്ന് പറയുന്നു. നമ്മൾ ഈ കഴിഞ്ഞിടെ പ്രളയം, കേരളത്തിലെ ഈ പ്രളയബാധിത സമയത്ത് പല ആളുകളും അവരെ രക്ഷിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പല പ്രായമുള്ള ആളുകളും അവരുടെ വീടുകളിൽ, വീടിന് ചുറ്റും വെള്ളമാണ്, വെള്ളം മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരിൽ ചിലർ പറയുന്നു, ഇല്ല ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം, ഞങ്ങൾക്ക് ഈ വീട് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പ്രളയബാധിതരായ പല ആളുകളെയും പുറത്തിറക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേ കനോട്ട് ലീവ് ദി ഓൾഡ് പ്ലേസ്. അവർ എന്ന് പറഞ്ഞതുപോലെ ചിലർക്ക് ഇത് വിടാനായിട്ടുള്ള മടി. യോഹന്നാൻ്റെ സുവിശേഷം 3:19 നമ്മൾ കാണുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യൻ്റെ പ്രവൃത്തി ഇരുളുള്ളതാകിയാൽ മനുഷ്യൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അതവൻ്റെ ചോയ്സാണ്. ന്യായവിധി ഒരു ചോയ്സാണ്. എന്നാൽ നമ്മൾ ദൈവത്താൽ വിടുവിക്കപ്പെടുമ്പോൾ, വീണ്ടെടുപ്പുകാരനായ യേശു നമ്മളെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനമാണ്, ഇനി ഞാൻ ഇവിടെ കഴിയത്തില്ല, ഞാൻ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നെ വിളിവിച്ച പുത്രൻ്റെ, സ്നേഹസമ്പൂർണനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് എന്നെ ആക്കി വച്ചിരിക്കുകയാണ്. ആക്കി വെച്ചതാണ്, എനിക്ക് ചാടി കയറാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവേ എന്നെ അകത്തേക്ക് കയറ്റണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമുക്ക് കരം പിടിച്ച് നമ്മളെ ഇതിൽ നിന്ന് വിടുവിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വയ്ക്കും. ആ രാജ്യത്തിൽ നിയമങ്ങളുണ്ട്. മുങ്ങുന്ന കപ്പലിൽ നിയമങ്ങളില്ല, നമ്മൾ നേരത്തെ കണ്ടതുപോലെ. പക്ഷേ യേശുവിൻ്റെ കപ്പൽ എന്ന് പറയുന്ന മുങ്ങുന്ന കപ്പലല്ല, അതൊരു ശുഭ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലായതുകൊണ്ട് തീർച്ചയായും അതിനകത്ത് നിയമങ്ങളുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. നിയമം ഒരിക്കലും നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല, നിയമം എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. തോറ എന്ന് നമ്മൾ പറയുമ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അത് ലൈഫും കൂടെ ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു വാക്കാണ്. അതായത് അതനുസരിക്കുന്നവന് ജീവനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അപ്പോൾ തോറായിൽ ലൈഫുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിയമത്തിൽ എപ്പോഴും ജീവനുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ സീനായി മലയിൽ നമുക്ക് നിയമങ്ങൾ മാത്രമാണ് കിട്ടിയത്, മാതൃകകൾ കിട്ടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു, അങ്ങനെ ഇല്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നിയമം മാത്രമല്ല മാതൃകയുമുണ്ട്. യേശു കർത്താവാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് സ്നേഹിക്കണം
എന്ന് വെറുതെ ഒരു കൽപ്പന നമുക്ക് തരികയല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. അപ്പോൾ കൽപ്പനയുമുണ്ട്, മാതൃകയുമുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സൗമ്യതയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, അത് നിയമമാണ്. പക്ഷേ നിയമം മാത്രമല്ല, മാതൃകയുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്ന് യേശു പറയുന്നു. യേശുവാണ് എൻ്റെ മാതൃക. കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പിൻ. ഫോർഗീവ് എന്നുള്ളത് കൽപ്പനയാണ്, പക്ഷേ കർത്താവ് ക്ഷമിച്ചതുപോലെ എന്ന് പറയുന്നത് മാതൃകയാണ്. ഫോർഗീവ് എന്നൊരു കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അത് വളരെ വെയ്ഗായിട്ട് പോയി പോയേനെ. സ്പെസിഫിക്കായിട്ട് എനിക്ക് എങ്ങനെ ക്ഷമിക്കണം, ക്ഷമിക്കണം എന്നെനിക്കറിയാം, പക്ഷേ എങ്ങനെ ക്ഷമിക്കണം, എത്രത്തോളം ക്ഷമിക്കണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം. സ്നേഹിക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ എങ്ങനെ സ്നേഹിക്കണം, എത്രത്തോളം സ്നേഹിക്കണം. പക്ഷേ ഇപ്പോൾ ഒരു മാതൃക എനിക്ക് വരച്ചു വെച്ചിട്ട് തന്നിരിക്കുകയാണ്. അതുപോലെ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ, ഒരു അടിമയെപ്പോലെ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ, നിങ്ങളും മറ്റുള്ളവരോട് അവരുടെ അടിമകളെന്നതുപോലെ അവരെ സേവിക്കണം, അവരെ സ്നേഹിക്കണം. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നമ്മൾ സ്നേഹമെന്തെന്നറിയുന്നു. അതുപോലെ നാമും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണം. മാതൃകയാണ്. അപ്പോൾ മാതൃകകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ മാതൃകകൾ അനുസരിക്കാനായിട്ടുള്ള ശക്തി നമുക്ക് സ്വാഭാവികമായില്ല. മാതൃകയാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ എന്തു വേണം? അതിനാണ് നമ്മൾ അവൻ്റെ മുഖത്തിൻ കീഴിലേക്ക് നമ്മൾ തല ചായ്ച്ചു കൊടുക്കുന്നത്. കാരണം വലതുവശത്ത്, എൻ്റെ മുഖത്തിൻ്റെ വലതുവശത്ത് യേശു ഉണ്ട് എനിക്ക് മാതൃകയായിട്ട്. സോ വെൻ ഐ എൻറ്റർ ഇൻ ടു ഹിസ് കിങ്ഡം, ഹീ ഈസ് മൈ കിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം യോക്ഡ് വിത്ത് ജീസസ്. സോ ഒരു മുഖത്തിൻ്റെ കീഴിൽ രണ്ട് കാളകൾ, ഒന്ന് മെരുക്കമുള്ളതും ഒന്ന് മെരുക്കമില്ലാത്തതും. മെരുക്കമില്ലാത്ത കാളയ്ക്ക് വഴിയൊന്നും അറിയത്തില്ല, പക്ഷേ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ മെരുക്കമുള്ള കാളയുടെ കൂടെ തന്നെ നമ്മൾ പോകും. പക്ഷേ ഈ മുഖത്തിൻ്റെ കീഴിൽ തലവെച്ച് കൊടുത്തിരിക്കുന്നത് ഞാനാ, അതെൻ്റെ ചോയ്സാണ്. അവൻ അടിച്ചു കെട്ടി അതിനകത്ത് വെച്ചതല്ല. അതുകൊണ്ട് നമുക്കൊരു മാതൃകയുണ്ട്, അവനെ അനുഗമിക്കുവാൻ. മാറി നിന്ന് അനുഗമിക്കുകയല്ല, അവനോട് ചേർന്ന് നിന്ന് അനുഗമിക്കുവാൻ. അതിന് നമുക്ക് ശക്തിയുണ്ട്. ആ ശക്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ശക്തി വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി യേശു മാതൃകയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിനോട് ചേർന്ന് നമ്മളും മാതൃകയാകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യേശു നമുക്ക് പിന്തുടരുവാനൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഒരു മാതൃക. എന്നാൽ നമ്മളും മാതൃകയായാലേ പറ്റുള്ളൂ. നമ്മളും മാതൃകയായി യേശുവിനെ അനുഗമിക്കാനായിട്ട്, യേശുവിനെ നമ്മൾ അനുഗമിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് സുന്ദരം എന്ന ദേവാലയത്തിലേക്ക്, ദേവാലയ ഗോപുരത്തിൽ പത്രോസും യോഹന്നാനും ചെല്ലുമ്പോൾ പത്രോസും യോഹന്നാനും പറയാണ്, ഞങ്ങളെ നോക്കുക. ഞങ്ങളെ നോക്കുക എന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള ആളുകളെയാണ് ഇന്ന് ആവശ്യം. അത് അഹങ്കാരമല്ല, അത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ദൈവകൃപയിലാണ്, ദൈവകൃപയാണ്. നമ്മളിപ്പം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പൗലോസ് പറയുന്നു. അവിടെ പോൾ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ. നമുക്ക് ചോദിക്കാം, ഇയാളെന്തൊരു അഹങ്കാരമാണ് പറയുന്നത്, ഞങ്ങൾ ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ. നാണമില്ലയേക്ക് പറയാൻ, അയാൾ അഹങ്കാരിയല്ലേ? അയാളുടെ ഗർവമല്ലേ? അത് ഗർവമല്ല. പോൾ പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് സാധിച്ചൊന്നുമല്ല, ഞാനാകുന്നത് കൃപയാലാകുന്നുവെന്ന് പൗലോസ് ഏറ്റു പറയുന്നു. പക്ഷേ ആ കൃപയാൽ ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു എന്നും ഏറ്റു പറയുന്നു. അങ്ങനെ ആരും പറയാനില്ലെങ്കിൽ ആരെയാണ് നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാൻ കഴിയുന്നത്? അങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ളവരെ നമുക്കിന്ന് വേണം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ എന്ന് പറയാൻ എനിക്കെൻ്റെ വീട്ടിൽ സാക്ഷ്യമുണ്ട്, എനിക്കെൻ്റെ നാട്ടിൽ സാക്ഷ്യമുണ്ട് എന്ന് പറയുന്നത് അഹങ്കാരമല്ല. അത് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് ദൈവകൃപയുടെ നിഷേധമല്ല, ദൈവകൃപ കൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്.
ആ കൃപയ ആ കൃപയാൽ എല്ലാവരും അങ്ങനെ ആകണം. പോൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. എനിക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയണം, മോനെ എന്നെ നോക്ക് എന്ന് പറയാൻ കഴിയണം. എന്നെ നോക്കല്ലേ എന്ന് പറയുന്നതിനകത്തല്ല അർത്ഥം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്, സ്കൂട്ടർ പഠിപ്പിക്കുന്ന ഉദാഹരണം. ഒരുത്തൻ മറ്റൊരു ചെറുക്കനായ സ്കൂട്ടർ പഠിപ്പിക്കുകയാണ്. സ്കൂട്ടർ പഠിപ്പിച്ചു, എങ്ങനെ സ്റ്റാൻഡിൽ നടക്കണം, എങ്ങനെ കീ ഇടണം, എങ്ങനെ കിക്ക് ചെയ്യണം, എങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കണം, അതേസമയം ക്ലച്ച് പിടിച്ച് ഗിയർ ഇടണം, ഗിയർ ചേഞ്ച് ചെയ്യുന്നത് എല്ലാം പഠിപ്പിച്ചു. പുറകിലിരുന്ന് ചെറുക്കൻ മുന്നിലിരുന്ന് വണ്ടി ഓടിക്കുന്നു, മറ്റേ പുള്ളി പുറകിലിരുന്ന് എല്ലാം ഡ്രൈവ് ചെയ്ത് പഠിപ്പിച്ചു, ഡ്രൈവിംഗ് എല്ലാം പഠിപ്പിച്ചു. പഠിപ്പിച്ച് കഴിഞ്ഞ് അയാൾ ഒരു ചായയൊക്കെ കുടിച്ചപ്പം ചെറുക്കൻ പറയുന്നു, ഇത്രയും നേരം ഞാനല്ലേ വണ്ടി ഓടിച്ചു, ഇനി അണ്ണൻ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ പറയുന്നത്, മോനെ എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ, എനിക്ക് ഓടിക്കാനറിയത്തില്ല. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് എന്താ ഗുണം? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിച്ച് യേശുവിനെ നോക്കിക്കോ എന്ന് പറയുന്നത് സംഗതി സത്യമാണെങ്കിലും അവർ യേശുവിനെ കാണുന്നത് എന്നിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് സാക്ഷ്യമുള്ള ആളായിരിക്കണം, എനിക്ക് സാക്ഷ്യമുണ്ട് എന്ന് പറയാനുള്ള തൻ്റെളവും നമുക്ക് ആവശ്യമുണ്ട്. പോൾ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. അപ്പോൾ എനിക്കൊരു മാതൃകയായി യേശു ജീവിച്ചു, എൻ്റെ ശിഷ്യന്മാർക്ക് മാതൃകയായി ഞാനും ജീവിക്കണം. അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ പറയും ഇതൊക്കെ പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളയും, നാച്ചുറലി. എന്നാൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണ്. 1 കൊരിന്ത്യർ 4:16 ഇതേപോലെ തന്നെ പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്, ആകയാൽ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പോൾ പറയുന്നത് 15-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിൽ പിതാക്കന്മാരുടെ ഇടയില്ല, ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പം ഞാൻ സുവിശേഷം പറഞ്ഞ് കർത്താവിങ്കിലേക്ക് വന്ന വ്യക്തികളുടെ മുമ്പിൽ ഒരു മാതൃകയായി ഞാൻ നിൽക്കുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആകയാൽ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദാറ്റ് ഈസ് നീഡഡ്. എൻ്റെ അനുകാരികളാകാനായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ അതിനുള്ള തൻ്റെളം വേണം. ഫിലിപ്പിലേഖനം 3:17 ഇതെല്ലാം പോൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. എന്ത് കൃത്യതയോടെ പറയുന്നത്! സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. പോൾ പറയുക, അപ്പോൾ അങ്ങനെ പറയണം. അങ്ങനെ പറയാനുള്ള തൻ്റെളം കൂടുതൽ ആളുകൾക്കുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ 2 തെസ്സലോനിക്കയർ 3:9 പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കേണ്ടതിനത്രേ. സി, എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യവും ഞാൻ അനുകരിക്കാനൊരു മാതൃക, അങ്ങനെ വേണം ഞാൻ ജീവിക്കാൻ. അധികാരം മുഴുവൻ ഉപയോഗിക്കുകയല്ല. ഇവിടെ പോൾ പറയുകയാണ്, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് അധികാരമുള്ളതെല്ലാം ഉപയോഗിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു മാതൃക ആയിരിക്കണം. ആൾക്കാരെന്നെ നോക്കുമ്പോൾ കാര്യം, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞു, അതിപ്പം സുവിശേഷ വേലക്കാരൻ മാത്രമായിരിക്കണമെന്നില്ല, എനിബഡി, വെൻ യു ആർ ലീഡിങ് പീപ്പിൾ ടു ക്രൈസ്റ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ബിക്കമിങ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ് പേഴ്സൺ ഇൻ എവറി റെസ്പെക്ട്, ഓൾ വാക്സ് ഓഫ് ലൈഫ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളും മാതൃകയാകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിയമങ്ങൾ മാത്രമല്ല ഇവിടെ ആവശ്യം, മാതൃക ആവശ്യമാണ്. അടുത്ത ഒരു സെഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ലെവലിലേക്ക് കയറുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകണം. ഈ രാജാവ് എന്ന് നമ്മൾ കർത്താവ് വിളിക്കുന്ന, കർത്താവിനെ നമ്മൾ വിളിക്കുന്നു, ഹീ ഈസ് ലോർഡ്. ലോർഡ് ക്യൂറിയോസ് ഈസ് ഓൾസോ ആൻ ഓണർ. അവൻ രാജാവ് ഉടമസ്ഥനും കൂടെയാണ്, ഉടമസ്ഥൻ. അപ്പോൾ ഞാൻ ഈ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം ഈ രാജാവിന് വിട്ടുകൊടുക്കുകയാണ്. ഞാനത് പേടിച്ച് പറിച്ചൊന്നും കൊടുക്കുകയൊന്നുമല്ല, അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ പറയുകയാണ്, ജീസസ്, യു സേവ്ഡ് മീ, എന്നെ നിരക്ഷിച്ചു, യു ആർ മൈ റിഡീമർ,
You have given me life. Now I am in your kingdom. You are my king and you are my owner. നീ എൻ്റെ ഉടമസ്ഥനാണ്. നീ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. സോ വി ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. സോ ദിസ് ബോഡി ഡസൻറ്റ് ബിലോങ് ടു മീ, ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. സോ വെൻ ഐ ആം ആൻ ഓണർ ഓഫ് സംതിങ് ദെൻ സർട്ടൻലി ഐ ക്യാൻ ഡു എനിത്തിങ് ഓൺ ദാറ്റ്. ഞാൻ ഒരു വസ്തുവിൻ്റെ ഓണറാണെങ്കിൽ അതിനകത്ത് എനിക്ക് എന്ത് വേണമെങ്കിലും അതിൽ നിന്ന് എനിക്ക് എടുക്കാം. ദർ ഇസ് നോബഡി ടു ക്വസ്റ്റ്യൻ മീ ബിക്കോസ് ഐ ആം ദി ഓണർ. ശരിക്കും വെൻ യു ആർ എൻറ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? യു ആർ ഗിവിങ് യുവർ ഓണർഷിപ്പ് ടു ജീസസ്. അപ്പം പിന്നെ എൻ്റെ കൈ എൻ്റെ വകയല്ല, എൻ്റെ കണ്ണുകൾ എൻ്റെ വകയല്ല, എൻ്റെ കാലുകൾ എൻ്റെ വകയല്ല, എൻ്റെ ചെവികൾ എൻ്റെ വകയല്ല. അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ കൈകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് ഐ എം നോട്ട് ദി ഓണർ. എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാനായിട്ട് കഴിയില്ല, എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇൻ എ വൈ? ബിക്കോസ് ഐ എം നോട്ട് ദി ഓണർ ഓഫ് മൈ ഐസ്. സോ ദർ ഈസ് അൻ ഓണർ. ഒരു ഉടമസ്ഥനുണ്ട്. എൻ്റെ കണ്ണുകളുടെ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്ത് കാണണമെന്ന്. എൻ്റെ കാതുകളുടെ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്ത് കേൾക്കണമെന്ന്. എൻ്റെ കൈകളുടെ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത് എൻ്റെ കൈകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ഐ ആം ആൻ ഓണർ. ഐ ഹാവ് ഗിവൺ മൈ ഓണർഷിപ്പ്. ഐ എം നോ മോർ ആൻ ഓണർ ഓഫ് മൈ ബോഡി. ഐ വാസ് ദി ഓണർ. ഞാൻ നേരത്തെ എൻ്റെ കൈകളുടെയും കണ്ണുകളുടെയൊക്കെ ഉടമസ്ഥനായിരുന്നു. പക്ഷേ നാവ് നോ ലോങ്ങർ ഐ. ഞാനല്ല, എനിക്ക് ഓണർഷിപ്പ് ഇല്ല. അതുകൊണ്ട് 100% ദൈവത്തിനാണ് എൻ്റെ ഓണർഷിപ്പ്. റോമിലെ രാജാവ് സീസർ, സീസർ രാജാവാണെന്ന് തന്നെയല്ല, റോമിലെ സകല കാര്യങ്ങളുടെയും ഓണർ അയാളാണ്. അയാൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം, ആർക്കും ചിന്തി പറയാൻ പറ്റില്ല ദാറ്റ് ഈസ് മൈൻ, ഡോണ്ട് ടച്ച് ഇറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് സീസർ ഈസ് കിങ് ആൻഡ് സീസർ ഈസ് ദി ഓണർ. അവൻ രാജാവാണ്, അവൻ ഉടമസ്ഥനുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നീട് എനിക്കൊരിക്കലും ഒരു വസ്തുവിനെക്കുറിച്ചും ഒരു കാര്യത്തെക്കുറിച്ചും ദിസ് ഈസ് മൈൻ എന്ന് പറയാൻ കഴിയില്ല. എൻ്റേതല്ല. ഓണർഷിപ്പ് ഞാൻ കൈമാറ്റം ചെയ്തു. ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു ഗാഡ് ബിക്കോസ് ജീസസ് ഈസ് കിങ്. അവൻ രാജാവാണ്, അവൻ ഉടമസ്ഥനാണ്. ഈ ഉടമസ്ഥാവകാശം കൈകാര്യം, അല്ലെങ്കിൽ ഈ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്ന അതിൻ്റെ ഒരു സൈൻ, ഒരു അടയാളമെന്ന നിലയിലാണ് പണ്ടുകാലത്ത് യാഗങ്ങൾ അർപ്പിച്ചിരുന്നത്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുന്നത് അബ്രഹാമേ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അവന് വേണ്ട അനുഗ്രഹങ്ങളിതെല്ലാം കൊടുത്തു. അബ്രഹാമേ ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറയുന്നില്ല, അബ്രഹാമേ എന്ന് വിളിക്കുകയാണ്. എന്നാൽ തനിക്ക് പ്രത്യക്ഷനായ അബ്രഹാമിന് ദൈവം ഒരു യാഗപീഠം പണിതു. ദൈവം തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അബ്രഹാം ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠം പണിത് കഴിഞ്ഞപ്പോൾ മുതൽ അബ്രഹാം തൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്തു. അന്നേരം മുതൽ അബ്രഹാമിൻ്റെ മേലുള്ള സമ്പൂർണമായ അധികാരം ദൈവത്തിനായി. ഒരു യാഗമൃഗത്തെ ഞാൻ യാഗമർപ്പിക്കുമ്പോൾ, ഒരു യാഗമൃഗത്തെ യാഗമർപ്പിക്കുന്നതിന് മുമ്പ് ആ യാഗമൃഗം എൻ്റെ വകയാണ്. പക്ഷേ യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ വകയല്ല, അത് ഏത് ദൈവത്തിന് ഞാൻ യാഗമർപ്പിച്ചോ ആ ദൈവത്തിൻ്റെ വകയാണ്. അപ്പോൾ മുതൽ ആ യാഗമൃഗത്തിൻ്റെ മേൽ എനിക്ക് അവകാശമില്ല. ശരിക്കും ഒരു യാഗമൃഗം എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. ഞാൻ പഴയ നിയമത്തിൽ യാഗമർപ്പിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവമേ ഈ യാഗമൃഗമല്ല ഞാൻ തന്നെയാണ് ഇവിടെ കിടക്കേണ്ടത്, എനിക്ക് പകരമായിട്ട് ഞാൻ ഈ യാഗമൃഗത്തെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി മുതൽ
ഈ യാഗമൃഗത്തിൻ്റെ ഓണർ മാത്രമല്ല, നീ എൻ്റെ ഓണറാണ്, എൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ ദൈവത്തിന് ഉടമസ്ഥാവകാശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തിന് എന്തും എന്നിൽ നിന്ന് ആവശ്യപ്പെടാം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അനുഗ്രഹമെല്ലാം കൊടുത്തു. പക്ഷേ അനുഗ്രഹം കൊടുത്തപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അവനെ ഞാൻ നിൻ്റെ ദൈവമെന്ന് പോലും അബ്രഹാം അവിടെ പറയുന്നില്ല. അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു. പക്ഷേ അബ്രഹാം യാഗമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുമെന്നാണ് പറയുന്നത്. കാരണം ദൈവമാകാൻ ആക്കാനുള്ള തീരുമാനമാണ് അബ്രഹാം യാഗത്തിലൂടെ നിർവഹിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പുതിയ നിയമത്തിലും ഇതുതന്നെയാണ്, നമ്മൾ കർത്താവാക്കുന്നു എന്ന് പറയുമ്പോൾ, വെൻ യു സേ ജീസസ് ഈസ് മൈ ലോർഡ്, ഞാൻ യാഗാർപ്പണം നടത്തുകയാണ്. ഞാൻ പറയുകയാണ്, ഇനി എൻ്റെ ഓണർ, എൻ്റെ ഉടമസ്ഥൻ അവിടുന്നാണ് കർത്താവേ. നീ എൻ്റെ രാജാവാണ്, നീ എൻ്റെ ഉടമസ്ഥനുമാണ്. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം നിൻ്റെ വകയാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. എനിക്കുള്ളത് എന്ന് പറയുന്ന ഒന്നില്ല. അബ്രഹാം യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിന് ദൈവം അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു. പക്ഷേ യാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിൽ നിന്ന് ദൈവം ചിലതെടുത്തു. അപ്പോൾ യാഗാർപ്പണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഓണർഷിപ്പ് ഒന്നുമില്ല. എൻ്റെ ഓണർഷിപ്പും എനിക്കുള്ളതിൻ്റെ ഓണർഷിപ്പും ദൈവത്തിനാണ്. അതുകൊണ്ടാണ് ഇസഹാക്കിനെ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത്, അബ്രഹാമേ നീ യാഗം അർപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ എല്ലാം നീ ഓണർഷിപ്പ് എനിക്ക് കൈമാറ്റം ചെയ്തെന്ന്. അപ്പോൾ നിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഓണർ ഞാനാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മകൻ്റെയും ഓണർ ഞാനാണല്ലോ. ഓക്കെ, അവനെ യാഗം ഉറപ്പിക്കുക, അവനെ എനിക്കതാ, ബിക്കോസ് ഹീ ബിലോങ്സ് ടു മീ ആൻഡ് യു സെഡ് ഇറ്റ്. ഇതേപോലെ യേശുവിനെ കർത്താവാക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എന്തും എടുക്കാനുള്ള അവകാശം ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ഞാനും എനിക്കുള്ളതും എല്ലാം ഞാൻ കർത്താവിന് കൊടുക്കുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ ഞാനും എനിക്കുള്ളതും എന്ന് പറയാൻ പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല. കാര്യം എന്നെ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കുള്ളതെല്ലാം കർത്താവിൻ്റെയാണ്. പിന്നെ അത് പ്രത്യേകിച്ച് പറഞ്ഞുള്ള കാര്യമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ഇഫ് ഐ ഗിവ് മൈസെൽഫ് ടു ഗാഡ് ദെൻ എവറിഥിങ് ദാറ്റ് ഐ ഹാവ് ഇറ്റ് ബിലോങ്സ് ടു ഗാഡ് നാച്ചുറലി. അതല്ല അതിൻ്റെ സത്യം. അപ്പോൾ എപ്പോഴും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ മനസ്സിലാക്കണം, യേശുവാണ് എൻ്റെ രാജാവ്, അവൻ രാജാവാണ്, അവൻ എൻ്റെ ഉടമസ്ഥനാണ്. ഇനി എനിക്ക് ഒരു കാര്യത്തിൻ്റെ മേലും ഉടമസ്ഥാവകാശമില്ല. എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ കർത്താവാണ്. ഇന്ന് ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ നമ്മൾ എത്ര പേര് നമ്മുടെ ഉടമസ്ഥാവകാശം യേശുവിന് വിട്ടുകൊടുത്തിട്ടുണ്ട്? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ. ശരിക്കും ഞാനും എനിക്കുള്ളതും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ? അത് ദൈവത്തിനാണെന്ന് പോലും നമ്മൾ പറയുന്നില്ല. ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ കർത്താവിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ സമയം. ശരിക്കും നിങ്ങളൊരു യാഗം അർപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. യാഗം അർപ്പിച്ചാൽ അവനെ കർത്താവെന്ന് വിളിക്കും, അവൻ ദൈവമാകും, അവൻ കർത്താവാകും, അവൻ കർത്തൃത്വം നടത്തും, അവൻ കുറിയോസാണ്. കുറിയോസ് എന്ന വാക്കിൻ്റെ വിപരീത പദം ഡൂലോസ് എന്നാണ്. ഡൂലോസ് ഗ്രീക്ക് പഠിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഡൂലോസ് എന്ന് പറഞ്ഞാൽ അടിമയാണ്. അടിമയുടെ വിപരീത പദം ഉടമ എന്നാണ്. യജമാനെന്ന് മാത്രമല്ല, ഉടമയാണ്. അപ്പോൾ യേശു എൻ്റെ ഉടമയാണ്, ഞാൻ അവൻ്റെ അടിമയാണ്. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉടമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഉടമയ്ക്ക് അവകാശങ്ങളില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ പ്രത്യേകത അനുസരിച്ച് ഒരു അടിമ അവൻ്റെ ഉടമയുടെ വകയാണ്. അവന് വേറെ ഒന്നുമില്ല. ഉടമയ്ക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. ഉടമയ്ക്കൊന്നും അവകാശമില്ല. എവ്രിതിങ് ബിലോങ്സ് ടു ദ മാസ്റ്റർ, ദി ഓണർ. അങ്ങനെ ഞാൻ അടിമയും യേശു ഉടമയുമായുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ. അത് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ അടിമയാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അവൻ്റെ അടിമയാണെന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അതുകൊണ്ടാണ് അപ്പോസ്തോലന്മാർ ലേഖനങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോസ്തോലന്മാരെന്ന് പോലുമല്ല, യേശുവിൻ്റെ അടിമകൾ എന്നുള്ള നിലയിലാണ്. ഡൂലോസ്, പോൾ അവനെ തന്നെ വിളിച്ച പേര് ഡൂലോസ് എന്നാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ
ദാസനാണ്. ദാസൻ എന്ന് പറയുമ്പോഴത്തേക്ക് വേലക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല. ജോലിക്കാരൻ്റെ പ്രത്യേകത, ജോലിക്കാരന് സ്വന്തമായിട്ട് പലതും ഉണ്ട്. അവൻ കൂലി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവനാണ്. ഞാനൊരു സെർവൻറ്റിനെ ഇന്ന് അപ്പോയിൻറ്റ് ചെയ്താൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് വേറൊരു യജമാനനെ കണ്ടെത്താം. സെർവൻ്റ് അങ്ങനെയാണ്, പക്ഷേ സ്ലേവ് അങ്ങനെയല്ല. സ്ലേവിനെ യജമാനനെ മാറ്റാൻ പറ്റില്ല. അന്ന് തന്നെയല്ല, സെർവൻ്റ് വൈകുന്നേരം കൂലി വാങ്ങിച്ചുകൊണ്ട് പോകും, പക്ഷേ സ്ലേവ് കൂലി വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ല. കാരണം അവൻ്റെ ഉടമയാണ് അവൻ്റെ എല്ലാമെല്ലാം. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വാഴുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ കാണുന്നുള്ളൂ. പക്ഷേ വാഴ്ച, ഓഫ് കോഴ്സ് നമ്മൾക്ക്, നമ്മൾ വാഴുവാനുള്ളവരാണ്, കാര്യം ശരിയാണ്. പക്ഷേ അവൻ്റെ അടിമ എന്നുള്ളതാണ്, യേശുവിൻ്റെ അടിമ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പദവി. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഈ എപ്പിസോഡ് തീരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഓണർഷിപ്പ് ചേഞ്ച്. നമ്മൾ മാതൃകയെക്കുറിച്ച് പറഞ്ഞു, യെസ്, യേശു മാതൃകയാണ്, പക്ഷേ ഞാനും മാതൃകയാകണം. അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ആദ്യം പറഞ്ഞത്. രണ്ട്, ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു എൻ്റെ കുറിയോസാണ്, രാജാവാണ്, പക്ഷേ കുറിയോസ് എന്ന് പറയുമ്പോൾ ഉടമയുമാണ്. കാര്യം ഡൂലോസിൻ്റെ വിപരീതപദമാണ് കുറിയോസ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ അടിമയാണ്, കുറിയോസ് ഉടമയാണ്. അപ്പോൾ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. അതാണ് പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും. പഴയ നിയമത്തിലെ യാഗം കഴിക്കുമ്പോൾ, അബ്രഹാം യാഗം കഴിക്കുമ്പോൾ പറയുകയാണ്, ഐ ഗിവ് മൈ ഓണർഷിപ്പ് ടു യു. ഇപ്പോൾ നമ്മുടെ ഓണർഷിപ്പ് കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനുണ്ടോ? എങ്കിൽ നമ്മൾ അതെൻ്റേത്, ഇതെൻ്റേത്, അത് തുടരുത് എന്നൊക്കെ നമ്മൾ പറയുമോ? ഇല്ല, എവ്രിതിങ് ബിലോങ്സ് ടു ജീസസ് ആൻഡ് ജീസസ് ക്യാൻ ടേക്ക് എനിതിങ് ഫ്രം മീ. അതുകൊണ്ട് അയ്യോ പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നിൽ നിന്ന് എന്ത് വിളിക്കുവാനുള്ള അവകാശം യേശുവിനുണ്ട്. കാരണം യേശു എൻ്റെ രാജാവാണ്, എൻ്റെ ഉടമസ്ഥനാണ്. കർത്താവേ, ഞങ്ങളുടെ ഉടമസ്ഥാവകാശം ഒരിക്കലൂടെ ഞങ്ങൾ നിനക്ക് ഫലമേൽപ്പിക്കുന്നു. നീ ഞങ്ങളെ ഭരിക്കണമേ, നീ ഞങ്ങളുടെ മേൽ വാഴണമേ. ഞങ്ങൾക്ക് ഒന്നും നിന്നോട് അവകാശപ്പെടാനില്ല. നിനക്ക് ഞങ്ങളുടെ മേൽ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. ബിക്കോസ് യു ആർ കിങ് ആൻഡ് യു ആർ ദ മാസ്റ്റർ ആൻഡ് യു ആർ ദി ഓണർ. വി ആർ ജസ്റ്റ് സ്ലേവ്സ് ബട്ട് വി ഡിലൈറ്റ് ഇൻ ദാറ്റ് ഓഫ് ഗോഡ്. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം. നിൻ്റെ അടിമയെന്നുള്ള ആ പദവി ഞങ്ങൾക്ക് എന്നും നിലനിർത്തുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.